ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചുരയ്ക്ക പുരിയൽ തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഞാനിപ്പോൾ നാല് ടേബിൾ സ്പൂൺ പീനട്സ് ആണ് എടുത്തിട്ടുള്ളത് ഇതിൽ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്കിതൊന്ന് പാകത്തിന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിപ്പോൾ ഈ നാല് ടേബിൾ സ്പൂൺ പീനട്സ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് ഒരു മുപ്പത് സെക്കൻഡ് മുമ്പായിട്ട് ഒരു നാല് ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഉണക്കമുളക് ഒരു മുപ്പത് സെക്കൻഡ് മാത്രം ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതിയാകും അതെ ഇതിപ്പോൾ കഴിഞ്ഞ ശേഷം ഈ പീനട്ട്സിൻ്റെ തൊലിയൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റാം ഇതിൻ്റെ കൂടെ തന്നെ നാല് ഉണക്കമുളകും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റിവെക്കാം എഴുന്നൂറ്റി അൻപത് ഗ്രാം ഉള്ള ഒരു ചുരക്കിയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊലിയും കുരുവും ഒക്കെ മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഒന്ന് ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത് കടുക് കടുകിപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ തന്നെ ഉഴുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഉഴുന്ന പരിപ്പൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്തിട്ടുള്ളത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളി ഇവിടെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയുടെ പകുതിയാണ് ചേർത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഈ സവാളയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വഴച്ചിയെടുക്കാം ഇത് ഇതിപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് അര ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് ഈ ചുരക്ക ചേർത്ത് കൊടുക്കാം കട്ട് ചെയ്തെടുത്ത ശേഷം ഇത് മൂന്ന് കപ്പ് ഉണ്ടായിരുന്നു കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒന്ന് ചേർക്കുന്നുണ്ട് ഈ ചുരക്കയിൽ ജലാംശം കൂടുതലുള്ളതാണ് അതുകൊണ്ട് വെള്ളം കൂടുതൽ ചേർക്കരുത് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ചേർത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ വളരെ കുറച്ച് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ചെറിയ തീയിൽ ഇതൊന്ന് അടച്ചു വെക്കുകയാണ് ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് അത് ഞാനിപ്പോൾ ഒരു അല്പസമയം കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇതിപ്പോൾ വെന്ത് വന്നിട്ടില്ല അപ്പോൾ വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് അത് ഇപ്പോൾ ചുരയ്ക്ക് ഒരു മുക്കാൽ ഭാഗത്തിലധികം വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് വേണം നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പീനട്ട്സിൻ്റെയും അതുപോലെ ഉണക്കുമുളകിൻ്റെയും കൂട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതുകൂടി ചേർത്തിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ആദ്യം ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു പൊടിച്ചെടുത്തത് ഈ ചുരക്കയുടെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ ഈ പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അത് ഇതിപ്പോൾ പാകത്തിന് പൊരിലിവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈയൊരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്